ഗൈസ് യൂട്യൂബ് സിമിയുടെ ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, നമുക്കൊരു പ്രൊമോ ഉണ്ടല്ലേ. യെസ്, ആദ്യം പ്രൊമോ ആണോ? പ്രൊമോ ആണോ? അതിനുശേഷം എന്തോ പറഞ്ഞിട്ട് കാര്യമാണ്. അല്ല പിന്നെ റെഡി. ഓക്കെ, ഇത് നിങ്ങളുടെ സ്പോൺസർ ടാസ്ക്. ഈ വീട്ടിലെത്തുന്ന അതിഥികളെ സന്തോഷിപ്പിക്കാൻ കുടുംബാംഗങ്ങൾക്ക് മലയാളം സീസൺ 4 ഇന്ന് രാത്രി 9:30. എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഉറക്കില്ലായ്മയോ അല്ലെങ്കിൽ ടെൻഷനോ? അതോ ഇനി ഈ കഴിഞ്ഞ ദിവസത്തെ ചാട്ടം കൊണ്ടാണോ? മേ ബി അതാവാം. ഒരുപാട് കുറച്ചതല്ലേ. അതെ, അതിന്റെ ആണ്. നമ്മളെപ്പോഴും എന്താ പറയാ, ഇനിയിപ്പോ അവിടെ രണ്ട് വൈൽഡ് കാർഡ് എൻട്രി വന്നു. വിനയും റിയാസും അവിടെ എന്തൊക്കെ ചെയ്താലും ആ സമയങ്ങളിൽ നമ്മൾ നോക്കുന്നത് ഡോക്ടർ റോബിൻ എന്ത് ചെയ്യുന്നു, ജാസ്മിൻ എന്ത് ചെയ്യുന്നു. അത്താണ് സത്യം അല്ലേ? പിന്നെ ഇനി പറയുകയാണെങ്കിൽ ഞങ്ങൾ ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അതിഗംഭീരമായ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഒന്നുമല്ല, ഇന്ന് അതിന്റെ ഒരു 4:30 പോരുന്ന ഷോ തന്നെയായിരിക്കും രാത്രി ഉണ്ടാവുക. മച്ചാൻ 4:30 കണ്ടു, ഞാൻ 2:30 കണ്ടു. തീർച്ചയായിട്ടും ഞാൻ ഇടക്ക് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ മച്ചാൻ അതിന്റെ ഇടയിലൂടെ 4:30 ആക്കി. അതെ, ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അതെ, കൂടുതൽ മച്ചാൻ പറയും, ഞാൻ അല്പം വർക്കിലായിരുന്നു. കാരണം ഇന്നത്തെ ടാസ്കിന്റെ ബാലൻസ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ പ്രൊമോയില് കണ്ടില്ലേ നമ്മള്, അതായത് ജാസ്മിൻ വീണു. ജാസ്മിൻ ശരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്യുന്നതും എതിരെ നിൽക്കുന്നതും ഡോക്ടർ റോബിനെതിരെയാണ്. ഡോക്ടർ എന്ന എന്താ രീതിയിൽ ആള് റെസ്പെക്ട് പോലും അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻപത്തെ പല സമയങ്ങളിലും. പക്ഷെ ഇപ്പൊ വീണ് കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടർ റോബിൻ തീർച്ചയായിട്ടും അവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുടെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ആളെന്താണോ അവിടെ പറയുന്നത് അതവിടെ തീർന്നു. പിന്നെ ആ ഒരു സാധനം മനസ്സിൽ കൊണ്ടുവെക്കുക അല്ലെ മറ്റുള്ളവരടുത്ത് പോയിട്ട് അതിന് കുറ്റം പറയാം, അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ പേരിൽ, അതായത് പ്രത്യേക പേഴ്സണൽ ദേഷ്യം കാരണം ഇതുവരെ അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കോടതി തുടങ്ങിയോ? കോടതി പിന്നെ കോടതിയില് വീണ്ടും അടുത്ത കേസുമായിട്ട് നമ്മുടെ ലക്ഷ്മി പ്രിയാനെ പ്രതിയാക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം അടുത്ത പ്രശ്നത്തിലേക്ക് നീങ്ങി. അതായത് അതിനകത്ത് ലക്ഷ്മി പ്രിയ പറയുന്ന ഒരു ആർഗ്യുമെന്റ് നമ്മുടെ വക്കീലായിരിക്കും നിമിഷം ഇങ്ങനെ കണ്ണും തള്ളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ, ഇതിപ്പോ എന്ത്, ഞാൻ എന്താ പറഞ്ഞ കുടുങ്ങിയോ എന്നുള്ള. ഞാനവിടെ നിമിഷാണെങ്കിൽ എന്താ ഞാൻ ചെയ്യാന്നറിയോ, ആ കോട്ട് വരുന്നല്ലേ, എന്നിട്ട് സൈഡിലേക്ക് വെച്ചിട്ട് ഇല്ല എൽ പിയുടെ കൈ കൊടുക്കും. നിങ്ങളോട്ടോ നല്ല വക്കീല് ബാധിക്കുന്നത്, അല്ല നല്ല ഒരു വക്കീലായിട്ട്. എന്ത് വക്കീലാണിത്? എന്നിട്ട് ഈ ആർഗ്യുമെന്റിന് കൈയടിക്കുന്ന ധന്യയും നമ്മുടെ ദിൽഷയും കൈയടിക്കുന്നുണ്ട്. ഓക്കെ, അതിലപ്പോ തന്നെ നമ്മുടെ റിയാസിന് കുരുപൊട്ടി. ജഡ്ജാണല്ലോ കുരുപൊട്ടി, അതും പോരാത്തതിന് നിമിഷയ്ക്കൊക്കെ എതിരെയുള്ള ഇതാവുമ്പോ തീർച്ചയായിട്ടും പോട്ടോലോ. അപ്പൊ അവരോട് സൈഡിലേക്ക് മാറിക്കാൻ പറയുന്നു. മാറിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബിഗ് ബോസിന്റെ ഓർഡർ വന്നു, പിരിച്ചു വിട്ടു കോടതി. പിന്നെ അടുത്തേലേ ഉള്ളൂ. ഏതായാലും പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അതായത് റിയാസ് പ്രൊവോക്ക് ചെയ്യുന്നതല്ലേ ഡോക്ടർ റോബിനെ, പിന്നെ മറ്റു പലരോടും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ സംഭവിച്ച നമ്മുടെ ഇന്നലത്തെ പ്രൊമോ കൂടി വെച്ചിട്ട് പറയാം. അതായത് റിയാസിനെതിരെ നമ്മുടെ വിനയ് മാധവ്, കാരണം അതിന് കാരണമുണ്ട്. അതെച്ചാ ദിൽഷയായിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ദിൽഷ പറയുന്നുണ്ട് ഒരു ജഡ്ജിന്റെ കാര്യം പറയുന്നുള്ളൂ, ഈ വിനയ് ചേട്ടൻ
മാക്സിമം എല്ലാവർക്കും കൂടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് എന്താ ഫേവറിസം കാണിക്കുന്നില്ല. അത് കേട്ടതും വിനയ് മധു അങ്ങ് പൊങ്ങി, വയലന്റ് ആയി ഒന്ന് പൊങ്ങി. കാരണം ആള് സത്യത്തിൽ ആൾ അങ്ങനെ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. പക്ഷെ അത് അംഗീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ, ഏതൊരു വ്യക്തിക്കും ഒരു സന്തോഷം കിട്ടും. മാത്രല്ല എന്താണ് മത്സരിക്കാൻ ചെന്നതാണല്ലോ, അപ്പൊ ഇത്രയും പേര്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള 41 ദിവസത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മൊത്തം റോബിനെ അടക്കി പറയാണ് എന്ത് നിങ്ങൾ ആ ചെയ്തത് വളരെ നല്ലത് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ ഇത് അങ്ങ് കയറിയിട്ട് ആള് അത് നേരിട്ട് റിയാസിനോട് എല്ലാരും നിൽക്കുമ്പോൾ തന്നെ ചോദിക്കുന്നു, എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫേവറിസം കാണിക്കരുതെന്ന്. അതിൽ റിയാസ് കുരുവട്ടി രണ്ടുപേരും കൂടി പൂര കച്ചറ. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റോബിനെ വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. റോബിൻ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മുറ്റത്ത് കൂടി. റോബിന്റെ അറിയാലോ, റോബിൻ നടക്കാൻ തുടങ്ങിയാൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത പ്ലാനിങ് ആയിരിക്കും ആള് ചെയ്തോണ്ടിരിക്കുന്നത്. അതില് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അതിനകത്ത് ഏറ്റവും വലിയ കോമഡി പറഞ്ഞുതരാം. പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് റിയാസ് വീണ്ടും അങ്ങോട്ടില്ല, ഇവനും മൈൻഡ് തന്നെ ചെയ്യുന്നില്ല. അതില് അപ്പുറത്ത് നിന്നിട്ട് വിനയമാധവ് വെറുതെ അടി മേടിച്ചു കൂട്ടാണ് നീ ഇങ്ങോട്ട് പോകരുത്, അതിന് നൈസായിട്ട് തിരിച്ചു പോവാ. എല്ലാരുടെയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാരും ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അതിൽ റോബിൻ നടത്തൊക്കെ നിർത്തി റോബിൻ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്, വീണ്ടും പുറകെ അതില് പോടാ പോടാ സിമ്പിൾ ആയിട്ട് അല്ലെ. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ. ആ സമയങ്ങളിലും ചില ശബ്ദങ്ങൾ നമുക്ക് അത് ഇന്നത്തെ കൊരന്റെ ബാക്കി കൊര. അത് ആള് അത് കഴിഞ്ഞിട്ടുള്ള ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി റോബിൻ ഇങ്ങനെ വയലന്റ് ആകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണിക്കുള്ളൂ, വേറെ ഒരു പാട്ട് പാടുന്നു. നല്ലതാണ്, നല്ല അങ്ങനെയാണെങ്കിൽ എന്താ ഇപ്പോഴത്തെ സപ്പോർട്ടേഴ്സിൽ നിന്ന് ഒരു പകുതിയാണ് കൊറേ. തീർച്ചയായും എല്ലാരും റോബിന്റെ ഒരു എതിരാളി എന്ന് പറഞ്ഞു കണ്ടോണ്ട് ഇപ്പൊ റോബിന്റെ എതിരാളി അല്ല ജാസ്മിൻ. ഇല്ല, ഇപ്പൊ ഡോക്ടർ റോബിന്റെ എതിരാളികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടർ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ജാസ്മിൻ ഫീൽഡ് ഔട്ട് ആണ്. എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധന്യ ആയാലും വളരെ ഗംഭീരമായിട്ട് എന്താ പറയാ ട്രാക്കിലേക്ക് കയറിയെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, ധന്യക്ക് ആ മൂക്കിൽ ബ്ലഡ് വന്നത് ധന്യയുടെ ഭാഗ്യം കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. ഭാഗ്യമുള്ളത് അല്ലെ, ഇല്ലെങ്കിൽ ധന്യ ഇപ്പം മറ്റേ ടീമിലായിരുന്നു. സുചിത്രൊന്നും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, സുചിത്രയും റോൺസനും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും അവർ കരുതിയിരിക്കുന്ന എന്താ പറയുക, മറ്റൊരു വന്നപ്പോ പറഞ്ഞ സംഭവം നിമിഷക്കാണ് ഇവിടെ ഏറ്റവും നല്ല സപ്പോർട്ട് പുറത്തുനിന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം അവരുടെ കൂടെ നിൽക്കാൻ നോക്കുന്നുണ്ട്. നിൽക്കുന്നതിന്റെയൊക്കെ അനുഭവിക്കാൻ പോകണുള്ളൂ. റോൾസൺ ഇന്നലെ എന്താ പറയാ വാദിക്കാൻ വേണ്ടി വക്കീലാക്കിയത് നിമിഷനെ തെരഞ്ഞെടുക്കാൻ കാരണം തന്നെ. പിന്നെ ഇന്നലെ ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുമ്പോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡോക്ടർ റോബിനെ കൂടെ തന്നെ പറയുന്നില്ല, ഡോക്ടർ റോബിനെതിരെയും പറയാം, അതിനൊന്നും ഇല്ലാതെ അവരുടെ കൂടെ നിന്നിട്ടുള്ള ആ മൗനമായിരുന്നു അത് ശരിക്കും. അത് ഈ സപ്പോർട്ട് പുറത്തുണ്ട് എന്നുള്ള ഒരു ധാരണ. അതെ, ആ ഒരു ചിന്താഗതി അവിടെ കുറെ പേർക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് കഴിയുമ്പോ തന്നെ അനുഭവിക്കും തീർച്ചയായും. പിന്നെ എന്താ റിയാസിന് ഭയങ്കര സങ്കടം ഉണ്ട് തന്നെ. ഊള എന്താണ് വാഴ, ഊള വാഴ ഊച്ചാളി ഊച്ചാളി എന്നൊക്കെ വിളിച്ചു. ഇതൊക്കെ ഭയങ്കര മോശം വാക്കുകളാണ് കേട്ടോ. അല്ല, അതിന്റെ സമയത്ത് കൂടെ വന്ന ആള് തന്നെ നീ ഏരപ്പാളിയാന്ന് പറഞ്ഞു. ഏരപ്പാണ് അതെ, സത്യത്തിൽ വിനയമാധവന് വിനയമാധവ് ഉള്ളിൽ തന്നെ അത് അവിടുന്ന് പോരുമ്പോ തന്നെ മനസ്സിൽ കണക്കുണ്ട് ഇവൻ എന്തായാലും കൂടെ നിക്കാൻ പോണില്ല എന്നുള്ളത്. മാത്രല്ല എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളത് അത് പറയുന്നുണ്ട്. ഇവനെങ്ങാനും പുറത്തുനിന്നാണ് അയലോ പഠിക്കുന്നെങ്കിൽ അവനുണ്ടാവൂല, അത്രയ്ക്ക് കലിപ്പുയർന്നു. എന്തൊരു ടോക്സിക് ആണ് നമുക്ക് തന്നെ, നമുക്ക് തന്നെ ഇത് കാണുമ്പോ ഞാനൊക്കെ അതിനുള്ള അടിച്ച് ചെപ്പ വിളിക്കുന്ന സമയം. ഇവര് എന്താണ് ഈ ഇതിലെ കോടതിയിലെ ഈ മറ്റേ ഇന്ന സാധനങ്ങള് ഈ റേഷൻ ഉണ്ടല്ലോ, റേഷൻ എല്ലാവർക്കും ഇതുള്ളതല്ലേ, എന്ത് അവകാശപ്പെട്ടതല്ലേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിന്റെ ആ ലൈവില് കണ്ടത് ആ സമയത്ത്, അതിനുശേഷം അതിനെ കുറിച്ച് പറയുന്നൊരു ഇതാണ് നമ്മുടെ ധന്യ പിന്നെ ദിൽഷ പിന്നെ ഡോക്ടർ റോബിൻ. അതില് ധന്യ പറയുന്നുണ്ട് ഇവർക്കൊക്കെ എന്തും
ഉണ്ടറിഞ്ഞിട്ട് ഇത് തേങ്ങ അറിഞ്ഞിട്ടാണ് അവര് ഈ പറയുന്നത്. ഇതുവരെ അവര് പുറത്തുനിന്ന് കയറിന്നിട്ട് എന്താ പറയാ എല്ലാവരുടെയും അവകാശപ്പെട്ടതല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയാണ് ഈ കറുകപ്പെട്ടടുത്ത് ഇതില്ലേ വലിച്ചില്ലേ, അപ്പോ എന്താ അത് എല്ലാവർക്കും അവകാശപ്പെട്ടല്ലേ, അപ്പോ എവിടെ എന്റെ പട്ട, എവിടെ എന്റെ പട്ട തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചാ മതിയായിരുന്നു. രണ്ടാമത് ദിൽഷ പറഞ്ഞ കാര്യം ഈ പട്ട എടുത്ത് വലിക്കുന്ന ഇവര് കണ്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ജഡ്ജ്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ വാദം നടക്കുമ്പോ ഈച്ചേനെ ഈച്ചേന്റെ പ്രശ്നം ഈച്ചേനെ നിങ്ങൾ കണ്ടോ, ചോദ്യം കറക്റ്റ് അല്ലേ, ഈച്ചേനെ ജഡ്ജിമാര് കണ്ടിട്ടില്ലല്ലോ, അത് സാക്ഷികൾ പറയുന്നതും എന്തായാലും കൂട്ടിയിട്ടാണ് അതിന് വിധി പ്രഖ്യാപിക്കേണ്ടത്. അത് ഇയാളില്ലേ കേട്ടോ, വിനി മാധവിന്റെ ഒരു സപ്പോർട്ടിന്റെ ഒരു ഇത് വരുന്നില്ല, റിയാസാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞതോടെ അല്ലേ എന്താ കോടതി ഇത് പിരിച്ചുവിട്ടു, പരിപാടി നിർത്തി, പൊളിഞ്ഞു. ബിഗ് ബോസ് ഇനി വേറെ ആരെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയുണ്ട്. എന്തായാലും ഡോക്ടർ റോബിൻ ഇടപെട്ടാണ് ശരിക്കും പൊളിച്ചടുക്കിയെന്ന് പറയാം, തുറന്നു കാണിച്ചു. ഇന്നലെ ഒരു പിന്നെ ബ്ലസ്സിൽ ഒന്നുകൂടെ ഒന്ന് ഫോം ആവണം എന്നുള്ളത് തോന്നലുണ്ട്. പക്ഷെ എങ്കിലും കോടതി മുറിയിൽ നിന്ന് ഒരു തവണ കൈയടിച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കിടുങ്ങനാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തു, ഇന്നലത്തെ എന്റെ അപ്പുറമുള്ള ഒരു ഉച്ചവരെയുള്ള സംഭവമാണ്. ഇനി നടക്കാൻ പോകുന്നു, എന്തൊക്കെ നടക്കാൻ പോകുന്നു, വെയിറ്റ് ചെയ്യാം, പോവാം. അപ്പൊ മറ്റുള്ള ബിഗ് ബോസ് ടോക്സ് കേട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും.